പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഈശോ നൽകുന്ന ഉപമയിലെ രണ്ട് കഥാപാത്രങ്ങളിൽ ഒരാൾ ചുങ്കക്കാരനാണ്. പരിസയൻ സ്വയം നീതിമാനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീതിയുടെ പ്രതിഫലത്തിനായി ദൈവത്തിന് മുമ്പിൽ അഹങ്കാരത്തോടെ നിൽക്കുന്നവനായിട്ടാണ് ഈശോ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിൽ അവൻ മറ്റു തരത്തിലാണ് നമ്മളവനെ കാണുന്നത്. മറ്റൊരു അവസ്ഥയിൽ അവൻ നിൽക്കുകയാണ്. ചുങ്കക്കാരൻ ദൂരെ നിന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയി. രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോയി എന്ന് പറയുന്ന ഈ ബൈബിൾ ഭാഗത്ത് ഇവിടെ നിന്ന് പറയും ദൂരെ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10-ാം തിരുവചനത്തിൽ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. 13-ാം തിരുവചനത്തിൽ ചുങ്കക്കാരൻ ദൂരെ നിന്ന് എന്ന് പറഞ്ഞിരിക്കുക. ദൈവ തിരുമുമ്പിലേക്ക് അടുത്തു വരാനുള്ള യോഗ്യത പോലും തനിക്കില്ല എന്നുള്ള അവബോധത്തിലാണ് അവൻ ആ ദൂരെ മാറി നിൽക്കുന്നത്. ഒന്നാമത് അവൻ ദൂരെ മാറി നിന്നു, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ല എന്നവൻ പ്രകടമാക്കുന്നു. രണ്ടാമത്തേത്, അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടുന്നില്ല, ദൈവത്തെ നോക്കാൻ പോലും ധൈര്യപ്പെടുന്നില്ല. ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഈശോ നൽകിയിരിക്കുന്ന സ്വർഗീയ അപ്പച്ചൻ്റെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ ഏത് നികൃഷ്ട പാപിക്ക് പോലും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാനായിട്ടുള്ള അവകാശമുണ്ടെന്നും അവിടെ ഒരിക്കലും പിതാവായ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തുന്നവനായി അല്ല നോക്കുകയെന്നും നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. പക്ഷേ ഈ ചുങ്കക്കാരനെ എങ്ങനെ ഈശോ അവതരിപ്പിക്കാനൊരു കാരണം, അവൻ്റെ അയോഗ്യതാ ബോധത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉയർന്ന ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ്. അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ, രണ്ടാമത്തെ പ്രത്യേകത, ദൂരെ മാറി നിന്നു, കണ്ണുകൾ ഉയർത്തുന്നില്ല, അവൻ താഴ്ത്തി പിടിച്ചിരിക്കുകയാണ്, മാറത്തടിച്ചുകൊണ്ട്. അതും ഒരു പാപിയുടെ ദൈവത്തിനു മുമ്പിലുള്ള പാപം ഏറ്റുപറച്ചിലിൻ്റെ അനുതാപത്തിൻ്റെ പ്രകടനമാണ് ഈ നെഞ്ചത്തടിച്ച് മാറത്തടിച്ചുള്ള കരച്ചൽ. എന്നിട്ട് അവൻ സ്വയം ഏറ്റുപറയുന്നു, സങ്കീർത്തകൻ പറയുന്നത് പോലെ, ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറയുന്നത് സങ്കീർത്തനം 51:17 ചൈതന്യമാണ്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു പാപിക്ക് പാപം വഴി സംഭവിക്കുന്ന മഹാദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു, സാത്താനുമായിട്ടുള്ള ബന്ധം ഉണ്ടായി എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം തകരുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന അടുത്ത ദുരന്തം, അയാളുടെ ആത്മാവ് ദൈവിക ചൈതന്യം ചോർന്നുപോയ ആത്മാവായി മാറിയതുകൊണ്ട് അയാളിലുള്ള ദൈവഛായ, ദൈവ സാദൃശ്യം, ദൈവ സാന്നിധ്യം എന്നിവയ്ക്കാണ് ഇപ്പം കോട്ടം തട്ടിയിരിക്കുന്നത്. 1:26 ഒരു ആത്മാവിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആദ്യ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ഒരു മനുഷ്യ വ്യക്തിയിലുള്ള ദൈവഛായ, ദൈവ സാദൃശ്യം, അതാണ് ആത്മാവ്. ആ ദൈവഛായ, ദൈവ സാദൃശ്യത്തിൻ്റെ ഫലമായി അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം ദൈവ സാന്നിധ്യമാണ്. പാപം വഴി ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് ഇതാണ്. അയാളിലുള്ള ദൈവഛായയ്ക്കും ദൈവ സാദൃശ്യത്തിനും ദൈവ സാന്നിധ്യത്തിനും കോട്ടം തട്ടുന്നു. ദൈവം അയാളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയുന്നില്ല. അയാൾ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടും ദൈവം അയാളെ ഉപേക്ഷിക്കുന്നില്ല. ഒറ്റ കാരണത്താൽ, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ദൈവത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും മനോഹരമായ സ്വഭാവമാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ അനുദപിക്കുന്ന ഒരു പാപിക്ക് താൻക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവഛായ, ദൈവ സാദൃശ്യം, ദൈവ സാന്നിധ്യം എന്നിവയുടെ മഹാദുരന്തത്തിൻ്റെ നൊമ്പരമുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ സാത്താൻ താൽക്കാലികമായി കൊടുത്തിരിക്കുന്ന സുഖം, ഏതൊരു പാപത്തോടുകൂടെയും സാത്താൻ കൊടുക്കുന്നൊരു സുഖമുണ്ട്. കൊലപാതകത്തിൽ പോലും ഉണ്ട്, വ്യഭിചാരത്തിലുണ്ട്, മോഷണത്തിലുണ്ട്, മദ്യപാനത്തിലുണ്ട്, മയക്കുമരുന്ന് ഉപയോഗത്തിലുണ്ട്, പരദ്രോഗത്തിലുണ്ട്, കോപത്തിലുണ്ട്,
ഒരു താൽക്കാലിക സുഖമുണ്ട്. പക്ഷേ ആ സുഖം ദൈവത്തിൽ വരുന്നതല്ല. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ മദ്യപിച്ചാൽ എനിക്ക് കുറച്ച് സുഖം കിട്ടുന്നുണ്ട്, ഞാൻ വ്യഭിചാരം ചെയ്താലും എനിക്ക് സുഖം കിട്ടുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചാലും എനിക്ക് സുഖം കിട്ടുന്നുണ്ട്. അച്ഛാ, സുഖം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് വേണ്ട എന്ന് വെക്കണമെന്ന് പറയാൻ എന്താ കാര്യം? ഞാൻ അയാളോട് പറഞ്ഞത്, സഹോദര, ഈ പാപം ചെയ്യുമ്പോൾ സുഖം കിട്ടും എന്നുള്ളത് ദൈവത്തിനും അറിയാം. പക്ഷേ ആ സുഖം ദൈവത്തിൽ നിന്ന് വന്നതല്ലാത്തതുകൊണ്ട്, ദൈവികമല്ലാത്തതുകൊണ്ട്, അത് സാത്താനിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അത് ആത്മനാശത്തിന് കാരണമാകുമെന്ന് മാത്രമല്ല, ഈ താൽക്കാലിക സുഖം കുറച്ചു കഴിഞ്ഞ് അസുഖമായി മാറും. എല്ലാ പാപവും നോക്കിക്കൂ. ഇപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞൊരു സംഭവം പെട്ടെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഡൽഹിയിൽ നടന്ന സംഭവമാണ്, 10, 25, 30 വർഷങ്ങൾക്ക് ഉണ്ടായതാണ്. അത് കൂടുതലായി കാണുമായിരിക്കും, ഒരു പക്ഷേ ഒരു 10-15 വർഷം മുമ്പ് ഇയാൾ എന്നോട് ഇത് പറഞ്ഞത്. അയാളുടെ ഒരു കൂട്ടുകാരൻ അയാളെ സാമ്പത്തികമായി കബളിപ്പിച്ചു. കബളിപ്പിവിട്ടതിന് ശേഷം അയാൾക്ക് ഇയാളോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ചിന്തയായി. അയാൾ താമസിക്കുന്ന ആ വീട്ടിലേക്ക് ഇയാൾ കയറി ചെന്നു. നമ്മൾ പണത്തിന്റെ പേരിൽ എന്തിനാ പടങ്ങിയിരിക്കുന്നത്, നമുക്ക് രമ്യതപ്പെടാമെന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് കയറി ചെന്ന് ഒരു സ്നേഹബന്ധം സ്ഥാപിക്കാനുള്ള പരിശ്രമം നടത്തുന്നതാണെന്ന് ഭാവിച്ചു. ആ മനുഷ്യൻ അത് വിശ്വസിച്ചു. അങ്ങനെ കുറച്ചേരൊക്കെ സ്നേഹ സംഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ താ. വെള്ളം കുടിക്കാൻ വേണ്ടി ഇയാള് വെള്ളം എടുക്കാൻ വേണ്ടി ആ വീട്ടുകാരനെ അകത്തേക്ക് പോകുമ്പോൾ പുറകെ ചെന്ന് കയ്യിൽ വെച്ചിരുന്ന 9 ഇഞ്ച് നീളമുള്ള ജർമ്മൻ സ്റ്റീൽ കത്തി ഉപയോഗിച്ച് ഇയാളെ കുത്തി വീഴ്ത്തി. 22 തവണ ശരീരത്തിൽ കുത്തി, ശരീരത്തെ കുത്തി മുറിച്ച് അയാൾ കൊന്നു. ആ മനുഷ്യനെ കൊല ചെയ്തതിനു ശേഷം പറയുകയാണ്, എന്നെ ചതിച്ചവനോട് എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയെന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാനിങ്ങനെ മതി മറന്നു നിന്നു കുറെ നേരത്തേക്ക്. അതെനിക്ക് സാധിച്ചു. ഒരാഴ്ചയായി ഞാൻ ഇതെങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ച് അവസാനം കണ്ടെത്തിയ മാർഗം വിജയിച്ചല്ലോ, ഭയമുണ്ടായിരുന്നു വിജയിക്കുമോ എന്ന്, ഇപ്പം വിജയിച്ചു. ആ ചിന്തയിൽ അങ്ങനെ നിന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഭീകരമായ മറ്റൊരു ദൃശ്യം മനസ്സിൽ ഉയർന്നു വരുന്നു. ശരീരം മുഴുവന് രക്തം, കാരണം ഇയാളെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചീറ്റുന്ന രക്തം ഇയാളെ മേൽ വീഴുന്നുണ്ട്, കയ്യിലും ശരീരത്തിലൊക്കെ രക്തമാണ്. ഈ ഭീകരമായ ദൃശ്യത്തിൽ ഇയാൾ ഭയവിഹുലനായിങ്ങനെ നിന്നു. എന്തു ചെയ്യും? കുളിമുറി കയറി ആ ഡ്രസ്സെല്ലാം അഴിച്ചു കളഞ്ഞ് കുളിച്ചു. ഈ മരിച്ചു കിടക്കുന്നവൻ്റെ അലമാര തുറന്ന് അവൻ്റെ വസ്ത്രം എടുത്ത് ധരിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് ആ ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് പകൽ മുഴുവനും എവിടെയെങ്കിലും പോയി ഒളിക്കണം. അവസാനം അന്ന് വൈകുന്നേരം ആയപ്പോഴേക്ക് സംഗതിയൊക്കെ നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി. ജീവപര്യന്തം തടവ് ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആള്, അയാളുടെ ഭാര്യ അതിനുശേഷം ആത്മഹത്യ ചെയ്തു, കൊച്ചു മരിച്ചുപോയി, അത് കൊച്ചിനെ അനാഥശാലയിലാക്കി, വീട്ടുകാരൊക്കെ അയാൾ ഉപേക്ഷിച്ചു. ആരുമില്ലാതെ നൊമ്പരപ്പെട്ട് ഡൽഹിയിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയയാള് ബോംബെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞാൻ ഈ പാപത്തിൻ്റെ സുഖത്തെക്കുറിച്ചുള്ള പ്രസംഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞ സത്യവാച്ച, ദാവീദ് രാജാവ് ബത്ഷബയുമായി പാപം ചെയ്യുമ്പോൾ സുഖമുണ്ടായി, യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുത്ത് 30 വെള്ളിക്കാശ് മേടിച്ചപ്പോൾ സുഖമുണ്ടായി, വ്യഭിചാരം ചെയ്യുന്നവർക്ക് സുഖമുണ്ട്. പക്ഷേ ദൈവം നൽകുന്ന സുഖമല്ലെങ്കിൽ അത് താൽക്കാലികമാണ്, അത് സാത്താൻ തരുന്നതാണ്. ഇയാൾ എന്നോട് പറയുന്നു, കൊന്നപ്പോൾ എനിക്ക് സുഖമുണ്ടായി. പ്രിയപ്പെട്ടവർ, ഏത് നീചകർമ്മത്തിനും സാത്താൻ തരുന്ന ഒരു സമ്മാനം കൂടെയുണ്ട്. അത് നമുക്ക് സ്വീകാര്യമായിട്ട് ഒറ്റ നിമിഷത്തിൽ തോന്നും, സുഖദായകമാണ്. പക്ഷേ ആ സുഖം ദൈവം തരുന്നതല്ല. ദൈവം തരാത്തതൊന്നും പിതാവിനാ നടപ്പെടാത്ത ചെടികളൊക്കെ പിഴുതെറിയപ്പെടണമെന്ന് മത്തായി 15:13 ഈശോ പറഞ്ഞല്ലേ. അതുകൊണ്ട് ദൈവം തരാത്തതൊന്നും നമുക്ക് നല്ലതായിട്ട് എടുക്കാൻ പാടില്ല. ദൈവം തരുന്ന ചിലതെല്ലാം ഇപ്പോൾ സുഖം തന്നില്ലെന്ന് വരും, പക്ഷെ പിന്നീട് അതിൻ്റെ സുഖം വന്നുകൊള്ളും. അപ്പോൾ പാപിയുടെ, അനുദപിക്കുന്ന ഒരു പാപിയുടെ ദൈവതിരുമുമ്പിൽ വന്നുള്ള നിൽപ്പിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണമെന്ന് അറിയാമോ? തനിക്ക് നഷ്ടപ്പെട്ടുപോയ ദൈവിക ചൈതന്യം തിരികെ സ്വീകരിക്കാനായിട്ടുള്ള ദാഹത്തോടെ, അതൊരു അന്തർദാഹമാണ്, ആത്മാവിൻ്റെ ദാഹമാണ്. ആത്മാവിൻ്റെ ദാഹം മനസ്സിനെയും കൂടെ ബാധിക്കുമ്പോഴാണ് മാനസാന്തരപ്പെട്ട മനസ്സുള്ള വ്യക്തി, മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ദൈവതിരുമുമ്പിലേക്ക് വരാൻ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ അന്തർദാഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുള്ള ആത്മാവ് ദൈവതിരുമുമ്പിലേക്ക് വരുമ്പോൾ ഈ ചുങ്കക്കാരനെ പോലെ അവിടെ നിൽക്കും. തൻ്റെ കഴിഞ്ഞകാല പാപ ജീവിതത്തിൻ്റെ ഫലമായി തനിക്ക് ദൈവത്തിനു മുമ്പ് നിൽക്കാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ അയാൾ നൊന്തുരുകും. ആ നൊന്തുരുകുന്ന ആത്മാവിൻ്റെ അവസ്ഥയാണ് സങ്കീർത്തകൻ 51:17 പറഞ്ഞത്, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല.
പ്രിയപ്പെട്ടവരുടെ നുറുങ്ങി എന്ന് പറയുമ്പോൾ കുറ്റബോധത്താൽ നുറുങ്ങിയ മനസ്സല്ല, കുറ്റബോധത്താൽ നുറുങ്ങിയ ഹൃദയമല്ല, പാപബോധത്താൽ, അനുതാപത്താൽ. അത് പരിശുദ്ധാത്മ നൽകുന്ന ഒരു ചൈതന്യമാണ് അനുതാപം. അനുതാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നു, കുറ്റബോധമാകട്ടെ പിശാചിൽ നിന്ന് വരുന്നു. അപ്പോൾ നമ്മളിവിടെ പരിസയന്റെ ആ മനോഭാവത്തെ തള്ളിക്കളയുമ്പോൾ, സ്വയം ന്യായീകരിച്ച് അവൻ എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിച്ച് അവൻ സ്വയം ന്യായീകരിച്ച് കഴിയുന്നതിനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ, ഈ ചുങ്കക്കാരനെ കുറിച്ച് ചിന്തിക്കുന്നതും വളരെ 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 വ്യക്തമായിട്ട് വേണം. അവൻ്റെ ഈ നുറുകിയ മനസ്സും അവൻ ഹൃദയവും അവന് ഉരുകുന്ന മനസ്സും ഒക്കെ ദൈവത്തിനു വേണ്ടിയുള്ള ദാഹത്തിൽ ഉദിക്കുന്നതായിരിക്കണം, സ്വയം വെറുപ്പിൽ നാകരുത്. അയാള് കണ്ണുകൾ ഉയർത്താൻ മടിച്ചു, ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ മടിച്ചു, മാറത്തടിച്ചു, നിലവിളിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ പ്രകടനങ്ങളെല്ലാം തന്നെ അന്തരാത്മാവിൻ്റെ അനുതാപത്തോടുകൂടിയുള്ള ഈ അന്തരാത്മാവിൻ്റെ ഒരു വിലാപത്തിൻ്റെ പ്രകടനമാണ്. അന്തരാത്മാവിൻ്റെ വിലാപമാണത്. ആത്മാവിൽ നിന്നാണ് അത് വരിക. ആത്മാവിൽ നിന്ന് വരുമ്പോൾ ബാഹ്യമായിട്ട് ഇങ്ങനെ ചില പ്രതികരണങ്ങൾ വരും, പക്ഷെ അത് ദൈവാശ്രയ ബോധത്തിൽ നിന്നാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം എന്താ? ദൈവമേ ഭാവിയ എന്നിൽ കനീണമേന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് കാരണം അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂദാസിനെ പോലെ ഞാൻ നീതിമാനെ ഒറ്റുകൊടുത്തെന്നും പറഞ്ഞു പോയി തൂങ്ങി ചാകുന്ന അവസ്ഥയുണ്ടാകും. അത് കുറ്റബോധത്തിൽ നിന്നാണ്. ഇവിടെ ഈ പരിസയൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവൻ ഉള്ള കാര്യങ്ങളൊക്കെ അവൻ ഏറ്റുപറഞ്ഞു, തൻ്റെ മിടുക്കും പുണ്യമൊക്കെ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ പരിസയരുടെ നിയമരുടെ കാപട്യത്തെക്കുറിച്ച് പറയുന്ന വഴിക്ക് ലൂക്ക 11:41 ഒരു വചനം പറയുന്നതായിട്ട് ബന്ധപ്പെടുത്താം ഇതിനെ. ഇതിൻ്റെ ഒരു ഇണവചനമായിട്ട് അതിനെ എടുക്കാം. ലൂക്ക 11:41, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും. 1 കൊരിന്ത്യർ 4:7, എല്ലാം ദാനമാണ് ദാനമല്ല എന്ന മട്ടിൽ സ്വന്തമെന്ന മട്ടിൽ അഹങ്കരിക്കുന്ന പൗലോസ് ശ്ലീഹാ വഴി വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് ഇവിടെ ലൂക്ക 11:41 പറയുന്നു, നിങ്ങൾക്കുള്ളതെല്ലാം ദാനം ചെയ്യണം. അപ്പൊ ഇത് തമ്മിലൊന്ന് ബന്ധപ്പെടുത്തിക്കേ. ഈ പരിസയൻ എന്ത് ചെയ്യാമായിരുന്നു? അവന് ഉണ്ടെന്ന് അവൻ അഭിമാനിക്കുന്നത് ദാനമായിട്ട് കിട്ടിയതാണ് എന്ന് ചിന്തിക്കാതെ, അവൻ എന്തൊക്കെ ഉണ്ടെന്ന് അഭിമാനിക്കുന്നുണ്ടല്ലോ, അത് ദാനമായിട്ട് ദൈവകരങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇതാ എല്ലാം ഈശോയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഈശോയെ, ഞാൻ ഈ ഉണ്ടെന്ന് പറയുന്നതൊക്കെ, എൻ്റെ ഉപവാസം, എൻ്റെ ദാനധർമ്മം, അതൊന്നും തന്നെ എൻ്റേതല്ല, ഇതാ നിൻ്റെതാണ്, അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്കുക. ഈ തിരിച്ചു കൊടുക്കൽ നടന്നാൽ, യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കൽ നടന്നാൽ അവിടെ ഒരു അത്ഭുതം നടക്കും. പക്ഷെ ഇവിടെ കൊടുക്കുന്ന എന്തായിരിക്കണമെന്ന് അറിയാമോ? ഒരു പാപി ദൈവത്തിനു മുമ്പ് ചെല്ലുമ്പോൾ പാപങ്ങൾ ദൈവത്തിനു മുമ്പിൽ ഏറ്റുപറയുന്നു. ആ പാപം ദൈവത്തിന് വേണോ? വേണ്ട. പക്ഷെ എന്തിനവൻ ഏറ്റുപറയുന്നത്? ആ പാപം അവനിൽ നിന്നാൽ അത് അവന് നാശത്തിന് കാരണമാകും. ഈ പാപം ഇവനിൽ കൊണ്ടുവന്നത് ആരാണ്? സാത്താനാ കൊണ്ടുവന്നത്. സാത്താൻ ഒറ്റയ്ക്കാണോ കൊണ്ടുവന്നത്? അല്ല. എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്, സാത്താൻ ഒറ്റയ്ക്കല്ല എന്നിൽ പാപം നിക്ഷേപിച്ചത്. ഞാൻ സാത്താനോട് സഹകരിച്ചപ്പോഴാണ് പാപം ഉണ്ടായത്. രണ്ടുപേരുടെ കൂട്ടായ്മയിൽ പാപം ഉണ്ടാകുള്ളൂ, സാത്താനും ഞാനും. സാത്താനും പാപി ഒരുമിക്കുമ്പോൾ പാപം ഉണ്ടാകും. ദൈവവും ഒരു ദൈവ പൈതലും ഒന്നിക്കുമ്പോൾ പുണ്യം ഉണ്ടാകും. ദൈവവും ദൈവ പൈതലും ഒന്നിക്കുമ്പോൾ പുണ്യമുണ്ടാകും. സാത്താനും പാപിയും ഒന്നിക്കുമ്പോൾ പാപമുണ്ടാകും. അപ്പോൾ പാപി ദൈവത്തിനു മുമ്പിൽ വരുമ്പോൾ ചെയ്യേണ്ടത് ആ പാപത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇത് പിശാചിനേക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. അവൻ കൂടുതൽ ശക്തിയോടെ നമ്മിലേക്ക് വരും. ഈശോയുടെ കൈ കൊടുക്കുമ്പോൾ ഈശോ എന്താ ചെയ്യുന്നത്? പാപത്തെ നിഖനിക്കും. അതുകൊണ്ടാണ് യേശുവിനെ പാപം നിഖന്താവെന്ന് പറയുക. ഈ പാപത്തെ ഇല്ലാതാക്കുന്ന, നശിപ്പിച്ച് കളയുന്ന പ്രവൃത്തി ഈശോയുടേതാണെന്നാണ് 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ പാപത്തെ നശിപ്പിക്കാൻ, പാപം ചെയ്ത പിശാചിനെ പരാജയപ്പെടുത്താൻ, പാപിയെ വിമോചിപ്പിക്കാൻ, 3 കാര്യങ്ങൾ. പാപത്തെ നശിപ്പിക്കാൻ, പാപം ചെയ്യിപ്പിച്ച പിശാചിനെ പരാജയപ്പെടുത്താൻ, പാപിയെ മോചിപ്പിക്കാൻ, 4. പാപത്തിന്റെ ദുരന്ത ഫലങ്ങളിൽ നിന്നുകൂടെ ഈ പാപിയെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. പ്രിയപ്പെട്ടവരെ, ഈ പരിസയൻ എപ്പോഴും ദൈവത്തിന് സ്വീകാര്യനാകും? അവൻ തനിക്കുണ്ടെന്ന് കരുതുന്നതല്ല, അത് പലതും അവനുള്ളതല്ല,
അവൻ അഭിമാനിക്കുന്നു. പക്ഷെ അത് ബാഹ്യതലത്തിലേ ഉള്ളൂ, ആന്തരികതലത്തിലില്ല. ബാഹ്യതലത്തിലുള്ളത് അത് തമ്പുരാന് കൊടുത്താൽ അവൻ്റെ ആന്തരികതലത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവത്തിന് പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എൻ്റെ ജീവിതം, നമ്മുടെ ജീവിതം ഈ പരിസയൻ്റെ കൂടെയുള്ള ജീവിതമാണോ അതോ ചുങ്കക്കാരൻ്റെ കൂടെയുള്ള ജീവിതമാണോ? നമുക്കുള്ളത് ദൈവം ദാനമായി തന്നതാണെന്നുള്ള ചിന്തയിൽ എല്ലാം ദൈവകരങ്ങളിൽ നിന്ന് വാങ്ങി ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ജീവിക്കാം. ഒന്ന്, നമ്മുടെ നികൃഷ്ടാവസ്ഥ, ദയനീയാവസ്ഥ, പാപാവസ്ഥ, നമ്മുടെ തകർന്ന അവസ്ഥ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരം ഈശോയ്ക്ക് മാത്രമേ തരാൻ പറ്റൂ എന്നുള്ള വിശ്വാസത്തോടുകൂടി ആ പാപാവസ്ഥ ഈശോയ്ക്ക് കൊടുക്കുക. കുമ്പസാര കുദാശ അതാണ്. ഒരു പാപി തൻ്റെ പാപാവസ്ഥ ദൈവകരങ്ങളിൽ കൊടുക്കുക. അത് രണ്ടു തരത്തിലാണ്, മൂന്ന് തരത്തിലാണ്. ഒന്ന്, ആത്മാവിലാണ് പാപം. മനസ്സുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത് ഈ പാപം ഉപേക്ഷിക്കാൻ. മൂന്നാമതായി, ബാഹ്യതലത്തിൽ അത് കാണണം ശരീരം കൊണ്ട്. എൻ്റെ ഏറ്റവും പറച്ചൽ, തമ്പുരാൻ്റെ മുമ്പിലുള്ള തലകുനിക്കൽ, തമ്പുരാൻ്റെ അടുക്കല് ആ ക്രമം സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കൊക്കെ വേണം. അപ്പം പ്രിയപ്പെട്ടവരെ, പാപവിമുക്തരാകാൻ, നമ്മുടെ പരിസയ സ്വഭാവത്തിൽ മോചനം പ്രാപിക്കാൻ, ചുങ്കക്കാരൻ പാപിയായവൻ അനുതാപത്തോടെ ദൈവത്തിനു മുമ്പിൽ വന്ന് തമ്പുരാനിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചതുപോലെ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കും സാധിക്കട്ടെ. ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷയെ പങ്കെടുത്ത എല്ലാവർക്കും പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാൻ ആവശ്യമായ കൃപയുടെ നിറവ് നൽകണം. പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ പറ്റാതെ നൈമിഷികങ്ങളായ പാപസുഖങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിൽ താലോലിച്ചും അതിനുവേണ്ടി ദാഹിച്ചും പാപം ചെയ്യാൻ പ്രേരണ നൽകുന്ന, പ്രലോഭനം നൽകുന്ന സാത്താൻ്റെ സ്വരം മാത്രം കേട്ട് പാപ സാഹചര്യങ്ങളെ വിട്ടുപേക്ഷിക്കാനും പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള പരിശുദ്ധാത്മ പ്രേരണയ്ക്ക് ചെവി കൊടുക്കാതെ കഴിയുന്ന ആ കഠിന ഹൃദയാവസ്ഥയിൽ ഞങ്ങളെ മോചിപ്പിക്കണം ഈശോയെ. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ശാരീരിക രോഗപീഡകളും ആത്മീയ രോഗപീഡകളും വിട്ടുപോകട്ടെ. മനസ്സിൻ്റെ എല്ലാ ദൗർബല്യങ്ങളും മനസ്സിൻ്റെ വൈകല്യങ്ങളും വിട്ടുപോകട്ടെ. പാപന രക്തം വേണി ഈശോയെ, ഈ ദാസർ സുഖം പ്രാപിക്കേണ്ടതിന് അവരെ അങ്ങ് തിരുമുമ്പിലേക്ക് കൊണ്ടുവരുന്നു. യേശുവെ, അങ്ങയുടെ ദിവ്യരക്തത്താൽ ഇവരെ കഴുകി വിശുദ്ധീകരിക്കണമേ. എല്ലാ പൈശാചിക പീഡകളും ഇവരെ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ രോഗശാന്തി മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പരിശുദ്ധാത്മാഅഭിഷേക ശക്തിയാൽ ഇവർ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.